ഞാൻ സാറിന് രണ്ടു മൂന്ന് പ്രൊഫൈൽ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, സാർ ചെക്ക് ചെയ്തായിരുന്നോ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ സാർ. ഓക്കെ ഓക്കെ. നമസ്കാരം സാർ, തങ്കം മാട്രിമോണിയിലേക്ക് സ്വാഗതം. പറയൂ സാർ. എനിക്കൊരു കല്യാണം കഴിക്കണമായിരുന്നു. വാവ്, നല്ല തീരുമാനം സാർ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്ത്? കല്യാണം. മാത്രമല്ല, സാറിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും നല്ല തീരുമാനമാണ് എന്ത്? തങ്ക മാട്രിമോണിയിൽ വരാൻ തോന്നിയതും. ഓക്കെ സാർ, സാറിൻ്റെ പേരെന്ന് പറയും, നമുക്ക് പ്രൊഫൈലിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാനായിരുന്നു. എൻ്റെ പേര് സുമേഷ്. സുമേഷ്. എത്ര വയസ്സായി? എനിക്ക് 35 വയസ്സ്. 35 വയസ്സല്ലേ? ഓക്കെ സാർ. എന്ത് പറ്റി സാർ ഇത്ര ലേറ്റ് ആവാൻ? അത് പിന്നെ ഞാൻ ഗൾഫിലായിരുന്നേ, അവിടെ കല്യാണം കഴിക്കാൻ ലീവ് ഒന്നും തന്നില്ല. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എനിക്ക് കല്യാണപ്രായം ആയില്ല എന്ന്. ഇപ്പം എനിക്ക് കല്യാണപ്രായമായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ കല്യാണം നടക്കുമെന്ന്. അല്ല, 35 വയസ്സെന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രായമൊന്നുമല്ല കേട്ടോ. ഈ പ്രായത്തിൽ നമുക്ക് ഒത്തിരി പെൺകുട്ടികളെ കിട്ടും കേട്ടോ. അയ്യോ, എനിക്ക് കുറേ പെൺപിള്ളേരെ ഒന്നും വേണ്ട, ഒരു പെൺകുട്ടീനെ മതി. അല്ല, ഒരു പെൺകുട്ടീനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഫ്ലോയിൽ. സാർ അഡ്രസ്സ് ഒന്ന് പറയോ. അച്ഛനും അമ്മയും കുറച്ച് ഡിമാൻഡ്സ് പറഞ്ഞിരുന്നേ. അതെന്ന് വെച്ചാൽ ഒരു 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾ മതിയായിരിക്കും. പിന്നെ നല്ല വെളുത്ത നിറമായിരിക്കണേ, നല്ലപോലെ ചിരിക്കണ കുട്ടിയായിരിക്കണേ. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഗ്രി പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ ഒത്തിരി ശ്രീധരം തരണ വീട്ടിൽ നിന്ന് വേണേ. പിന്നെ ഒരു ഒരു കാറും കൊടുക്കണ വീട്ടിൽ നിന്ന് മതി എന്നാണ് പറഞ്ഞത്. അതാണ് അച്ഛനും അമ്മയും പറഞ്ഞ ഡിമാൻഡ്സ്. നോക്കാം സാർ, നമുക്ക് ട്രൈ ചെയ്യാം. ഞങ്ങൾ ട്രൈ ചെയ്യാം. ഇനി ഇവിടെ എന്തെങ്കിലും പൈസ അടയ്ക്കണോ? സാർ, അപ്പോൾ നമുക്ക് മൂന്ന് കാറ്റഗറിയാണ് ഉള്ളത്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം. ഈ മൂന്നെണ്ണത്തിൽ സിൽവർ എന്ന് പറഞ്ഞാൽ 2999 രൂപയാണ് നമ്മൾ അതിൻ്റെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ 5 പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ച് തരും. ആ ഫോട്ടോ ആയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരാളുടെ വീട്ടിലേക്ക് നമ്മുടെ ഏജൻറ് വഴി നമുക്ക് പെണ്ണ് കാണാൻ പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ സിൽവർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ. ഗോൾഡ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5999 രൂപയുടെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതായത് വെച്ചാൽ 10 പെൺകുട്ടികളുടെ ഫോട്ടോയും കാണിക്കും, പ്രൊഫൈലും കാണിക്കും. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ വീട്ടിലെ നമ്പറും തരും. അപ്പോൾ നമുക്ക് നേരെ ഒന്നിൽ നിങ്ങൾക്ക് പോയി പെണ്ണ് കാണാം, ഇഷ്ടമുള്ള ഏത് പെൺകുട്ടികളെ നോക്കി പെണ്ണ് കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ് വഴി പെണ്ണ് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരും. നമ്മുടെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനമാണ്. പ്ലാറ്റിനത്തിൽ നമ്മൾ പറഞ്ഞാൽ 14999 രൂപയുടെ നമ്മൾ രജിസ്റ്റർ ചെയ്തത്. അതൊരു മാസത്തേക്ക് കേട്ടോ മേഡം. അതായത് 20 പെൺകുട്ടികളുടെ പ്രൊഫൈൽ തരും. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ പെൺകുട്ടികളുടെ തന്നെ നമ്പർ തരും. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരും. ഏത്? ഓക്കെ. അപ്പോൾ നേരിട്ട് കാണാനുള്ള സാഹചര്യം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ആ ആണല്ലേ. ഞാൻ അച്ഛനും അമ്മയോട് ചോദിച്ചിട്ട് പറയാട്ടോ, ഞാൻ അവരോട് ചോദിക്കാണ്ട് ഒന്നും ചെയ്യത്തില്ലേ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാട്ടോ. ആ ആ ശരി ശരി. പ്രായം 35, പക്ഷെ 18-നും 21-നും ഇടയിലുള്ള പെൺകുട്ടികളെ പറ്റുള്ളൂ. ഡിമാൻഡ്. ആഹാ, താനിവിടെ ഓഫീസ് ടൈമിൽ വീഡിയോയും കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയല്ലേ. എടാ, തനിക്ക് ആ സമയത്ത് വേണ്ട നമ്പറുകളിലേക്ക് വിളിച്ചിട്ട് മാട്രിമോണി മെമ്പർഷിപ്പ് എടുപ്പിച്ചൂടെ. സോറി മാഡം, ഞാൻ ഇത്രനേരം വിളിക്കുമായിരുന്നു എല്ലാവരും, പക്ഷെ വാട്സപ്പിൽ ഒരു ഫ്രണ്ടും വീഡിയോ അയച്ചപ്പോൾ ഞാനത് നോക്കുമായിരുന്നു. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. അല്ല, ഇയാൾ ഒത്തിരി ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നതല്ലേ, ഏത് സൈറ്റാണ് നല്ലത്? ഞാനേ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെയാണ് മാഡം പർച്ചേസ് ചെയ്യാറ്. ആണല്ലേ. ആ ഓക്കെ ഓക്കെ. അല്ല മാഡം, ഞാൻ മാഡത്തിനൊരു ഗുണമുള്ളൊരു ഐഡിയ പറഞ്ഞുതരട്ടെ. അല്ല മാഡം, നമ്മൾ എന്തായാലും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്യാഷ് ബാക്കുകൾ കിട്ടിയാൽ അതിനൊരു ഗുണമല്ലേ. അതിന് പറ്റിയൊരു ഐഡിയ ആണ് CashKaro. CashKaro നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന് പറ്റിയായത് ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുവഴി നമ്മൾ പർച്ചേസ് ചെയ്ത് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ശരിക്കും? ആ ഇത് നോക്കി മാഡം, ഞാനിപ്പോൾ മാഡത്തിനൊരു ലിങ്ക് അയച്ചത്. അതുവഴി നമ്മൾ CashKaro ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത വഴിക്കാണ് നമുക്ക് 25 രൂപ ആദ്യം തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ എല്ലാത്തിലും സൈനപ്പ് ചെയ്യണ പോലെ ഇതിനും സൈനപ്പ് ചെയ്യാം. ആ ഓഫണായി. ഇത് കണ്ടോ മാഡം, നമ്മുടെ ഇന്ത്യയിലുള്ള ഒത്തിരി ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. നമ്മളിതിൽ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്തു കഴിയുമ്പോൾ ഒരു ഓറഞ്ച് ബട്ടൺ വരും. ആ ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആയിക്കോളും. ഇനി നമ്മളെങ്ങനെയാണോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണേ അതേപോലെ ഇതിൽ പർച്ചേസ് ചെയ്യാം. എന്നിട്ട് ഈ മൈ ഏണിങ്സ് എടുത്തു പോയിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണോ ക്യാഷ് ബാക്ക് കിട്ടിയേക്കണേ അത് നമുക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഐഡിയ? ആഹാ, ഈ ഐഡിയ കൊള്ളാമല്ലോ. പക്ഷെ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടിയ എമൗണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? 250 രൂപ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അത് ആമസോൺ വൗച്ചേഴ്സ് ആയിട്ട് മാറ്റുകയും ചെയ്യാം. എന്നത് കലക്കി. ഞാൻ പറഞ്ഞതിനിപ്പോൾ വിശ്വാസമായാലും ഞാൻ മാഡത്തിനൊരു കാര്യം കാണിച്ചുതരാം. ഇത് നോക്കി, ഇത് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കാണ്. ഇപ്പോൾ വിശ്വാസമായ ഇപ്പം എന്തായാലും എനിക്ക് വിശ്വാസമായി. ഞാൻ എന്തായാലും ഇപ്പം തന്നെ CashKaro ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ തുടങ്ങട്ടെ കേട്ടോ. ശരി.
അല്ലല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, വർത്താനം പറഞ്ഞിരുന്നൊക്കെ മതി. കണ്ട നമ്പറുകളൊക്കെ വിളിച്ചിട്ടേ തങ്ക മാട്രിമോണിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്ക്. ഈ മാസം ടാർജറ്റ് ഒന്നും ആയിട്ടില്ല നമുക്ക്. ആഹാ വേഗം 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 കറക്കി കുത്തി ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് വിളിക്കാം. ഹലോ 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 മാഡം, തങ്കം മാട്രിമോണിയിൽ നിന്നാണ് വിളിക്കുന്നത്. മാഡത്തിന്റെ പേരെന്താ? ഓ എന്റെ പേര് അനിത. ആരിത്? ആ അനിത, നല്ല പേര് കേട്ടോ മാഡം, നല്ല പേര്. ഓക്കെ മാഡം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ച്. അല്ല എനിക്ക് മനസ്സിലായില്ല, എന്ത് കാര്യോ? ഓക്കെ മാഡം, മാഡം മാഡത്തിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അയ്യോ എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു കുട്ടികളും ഉണ്ട്, മൂത്തവൻ അഞ്ചിലും ഇളയവൻ രണ്ടിലും. മാഡത്തിന്റെ കല്യാണം കഴിഞ്ഞാണോ? അയ്യോ മാഡം വിശ്വസിക്കാൻ പറ്റത്തില്ല, മാഡത്തിന്റെ സൗണ്ട് അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ. മാഡം വീട്ടില് കല്യാണ പ്രായമായ വേറെ ആരെങ്കിലും ഉണ്ടോ? അയ്യന്റെ കുട്ടിയെ കല്യാണ പ്രായമായ ആരും ഇവിടെ ഇല്ല കേട്ടാ. ഇല്ലല്ലേ? ഓക്കെ. അല്ല മാഡം, മാഡത്തിന്റെ ഹസ്ബൻഡിന് സെക്കൻഡ് മാരേജ് എങ്ങനെ നോക്കുന്നുണ്ടോ? നമ്മുടെ തങ്ക മാട്രിമോണിയിൽ ഒത്തിരി പെൺകുട്ടികള് സെക്കൻഡ് മാരേജിന് താല്പര്യമുള്ളവരുണ്ടേ. പിന്നെ മാത്രല്ല, സെക്കൻഡ് മാരേജ് ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ. എന്താ മാഡത്തിന്റെ അഭിപ്രായം? എന്റെ കുട്ടിയോട് നീ രണ്ടാം കാലം. ഹലോ തങ്ക മാട്രിമോണി, ആരാ സംസാരിക്കുന്നത്? ഹലോ പെങ്ങളെ, നിങ്ങളുടെ മാട്രിമോണി വഴി ഞാൻ രണ്ടു വർഷം മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏ സഹിക്കാൻ പറ്റാണ്ട് ചോദിക്കാം, വല്ല എക്സ്ചേഞ്ച് ഓഫർ വല്ലതും ഉണ്ടോ? ഇതിനെ മാറ്റി കിട്ടുമോ? അയ്യോ സോറി സാർ, എക്സ്ചേഞ്ച് ഓഫർ അവൈലബിൾ അല്ല സാർ. നമ്മുടെ തങ്ക മാട്രിമോണിയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് പോയിട്ടുള്ള ഒത്തിരി പേര് ഇതേ കാര്യം അന്വേഷിച്ച് വിളിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല സാർ. പക്ഷേ എന്ത് പറ്റി സാർ? അയ്യോ എൻ്റെ പെണ്ണ് പെങ്ങളെ അതൊന്നും പറയാണ്ടിരിക്കുന്നത്, അവൾക്ക് വേണ്ടല്ല, അവളെന്നെ കൊല്ലും.